എല്ലാ കൂട്ടുകാർക്കും ആവണി ക്രിയേഷൻ്റെ പുതുപുത്തും വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സീഡി വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇവിടേക്ക് കടക്കാം. പിന്നെ ഞാൻ തന്നെ ഒരു സീഡിയാണ് എടുക്കുന്നത്, ഒരു പഴയ സീഡിയാണ് ഞാൻ എടുത്തത്. ഇനി വൈറ്റ് കളറാണ് എടുക്കുന്നത്. അതൊരു ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് പ്ലാസ്റ്റർ പാരീസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാൻ എടുക്കുന്നത് സ്പോഞ്ചാണ്, അത് വെച്ചൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്രഷ് അടിക്കുമ്പോൾ അത്ര വൃത്തി തോന്നുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഫസ്റ്റ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് കോട്ടും അടിച്ച് സെക്കൻഡ് കോട്ടും അടിച്ചു. സെക്കൻഡ് കോട്ടിൻ്റെ അടിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആണ് ഞാൻ ബുക്കിൻ്റെ ചട്ടയാണ് എടുത്തത്. അതൊരു ഫാബ്രിക് ഗ്ലൂ വെച്ചൊന്ന് അതിൻ്റെ ആ ഹോളൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഗണപതിനൊക്കെ ഇവിടെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാനൊരു ഗണപതിയുടെ പിക്ചർ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡ്രൈ ക്ലേ ആണ്. ക്ലേ എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നീളത്തളൊന്ന് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ക്ലേ എടുക്കുക, അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം നമുക്ക്. ഇതേപോലെ നമുക്കൊന്ന് ഫുള്ള് നമ്മൾ വരച്ച പിക്ചർ മുഴുവനായിട്ടൊന്ന് ഇത് ക്ലേ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. എന്നാൽ ഞാൻ ഗണപതിനെ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലേ വെച്ചിട്ട്. നമുക്ക് വേണ്ടത് കുറച്ച് ക്ലേ ആണ്. ക്ലേ എടുത്തിട്ട് ഇതേ ഒരു ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയെടുക്കണം. ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കുറച്ചാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കുറേ കുഞ്ഞു കുഞ്ഞു ബോൾസ്. ഇനി നമുക്ക് ഗം എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ റൗണ്ടില്ലേ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം, നമ്മുടെ ഈ ഒരു റൗണ്ടിൽ നമുക്ക് ഓരോന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഫസ്റ്റ് നമുക്ക് ഗം അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്, ഫുള്ള് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്ലേ, ഇനി നമുക്കൊരു ലീഫ് പോലത്തെ ഒന്ന് ആക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് ഒന്ന് ഇതേപോലെ കൈവച്ചാക്കുക. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലീഫ് എങ്ങനെയാണ് ആക്കുന്നത് അതേ ഇതിൽ തന്നെയാണ് നമ്മൾ ഇതാക്കിയെടുക്കേണ്ടത്. അതൊന്നും നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ആ നമ്മുടെ ആ റൗണ്ട് ബോൾസ് വെച്ചതിൻ്റെ അറ്റത്തൊന്ന് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുക്കുന്നത് ഒരു ചീർപ്പാണ്, അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കൈവച്ചിട്ട് നമ്മൾ ആ ലീഫിൻ്റെ ഒന്ന് ബാക്കോട്ടേക്ക് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ആക്കി വെച്ചതിനൊക്കെ ബ്ലാക്ക് കളർ കറേജ് കളർ കൊടുക്കാം. അപ്പം എന്തായാലും ബ്ലാക്ക് കളർ അടിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഗോൾഡ് അക്രിലിക് ഗോൾഡ് പെയിൻ്റ് ആണ്. അത് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളറാണ്. അത് നമ്മൾ ആ ഗണപതിൻ്റെ ആ ചുറ്റിലൊന്ന് അടിച്ചു കൊടുക്കാം. അടിച്ച്
എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഗണപതിക്ക് ഞാൻ ഒരു കൊട്ടും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറ്. അങ്ങനെ ഇത് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു കിടിലും വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.